നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പോണ ഒരു ചായക്കടയുണ്ടാവും. ഇത് അങ്ങനെ ഒരു കൊച്ചു ചായക്കടയുടെ കഥയാണ്. നമ്മളിന്നൊരു ചായ കുടിക്കാൻ വന്നേക്കാണ്. മഞ്ഞപ്ര പുല്ലത്താങ്കാവിലുള്ള ബാസിനാരുടെ ചായക്കടയിലാണ് നമ്മൾ വന്നത്. ഒരു 19 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ചായക്കടയാണത്. അപ്പൊ നമുക്ക് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ച് കടികളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പോവാം. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്ര പുല്ലത്താങ്കാവിലെ ജംഗ്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് കയറുമ്പോൾ തന്നെയാണ് ബാസിനാരുടെ ഈ കൊച്ചു പീടിക. ഈ നാട്ടുകാർക്ക് വൈകുന്നേരം ആകുമ്പോൾ എണ്ണക്കടികളൊക്കെ വാങ്ങാനായിട്ട് വർഷങ്ങളായിട്ട് ഒത്തിരി പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു കൊച്ചു ചായക്കട. ബാസിനായർക്ക് ശേഷം അവിടുത്തെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ആളുടെ മോൻ സുരേഷിൻ്റെ കൈകളിൽ വെച്ചാണ്. ഒരു ഉച്ചയാകുമ്പോഴേക്കും ആളിതേ പരിപ്പൊക്കെ അരച്ചെടുത്ത് പരിപ്പുടയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ വിറകടുപ്പിൽ നല്ല തിളച്ചു മറിയണ എണ്ണയിൽ നിന്ന് പരിപ്പോടെ കോരിയെടുക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ടാവും നമുക്കൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട ഇതുപോലത്തെ കൊച്ചു കൊച്ചു ചായക്കടകൾ. നന്നായിട്ട് മുരിഞ്ഞ നല്ല ചൂടോടെയുള്ള ആ പരിപ്പോടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദമാണ്. പണ്ട് തൊട്ടേ ഉള്ള ചായക്കടകളുടെ ഒരു പ്രധാനപ്പെട്ട മുഖമുദ്രയായിരിക്കും അതിന് മുമ്പിലുള്ള ചെറിയ ചെറിയ ചില്ലലമാരകൾ. ഇവിടെയും അതുപോലെ തന്നെ ചില്ലലമാരയ്ക്കുള്ളിൽ തന്നെയാണ് പലഹാരങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ബാസിയാരുടെ ചായക്കടയിൽ എടുത്തു പരിചയപ്പെടുത്തേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. ഈ ഒരു കൊച്ചു ചായക്കടയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഓടി നടന്ന് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ജാനകിയമ്മ. നമ്മൾ ചെല്ലുമ്പോൾ ചായ അടിക്കാനും അതുകൂടാതെ പലഹാരങ്ങളൊക്കെ പൊതിഞ്ഞെടുത്തു തരാനൊക്കെ ആളവിടെ എപ്പോഴും ഉണ്ടാവും. പരിപ്പോടെ മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള സുഖിയനും അതുപോലെ തന്നെ ഉണ്ടംപുരിയൊക്കെ ഇവിടെ എണ്ണയിൽ ഇങ്ങനെ തിളച്ചു മറയുണ്ടാവും. എണ്ണപ്പലഹാരങ്ങൾ ഏതെടുത്താലും 5 രൂപയാണ് വില. പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് പനമ്പ് നെയ്ത് കൊടുക്കാനായിട്ട് അമ്മൂമ്മയുടെ കൂടെ ബാംബു കോർപ്പറേഷനിൽ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കടയിൽ നിന്ന് ആള് നല്ല പാലും വെള്ളവും അതോടൊപ്പം തന്നെ സുഖിയനും ഉണ്ടംപുരിയൊക്കെ വാങ്ങിച്ചു തരും. അന്നത്തെ ആ ഒരു ഓർമ്മയാണ് ഈ ഒരു ചായക്കടയിൽ പോയിപ്പോയും എനിക്ക് പെട്ടെന്ന് ഓടിയെത്തിയത്. കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി മുഖങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ മാറി പറഞ്ഞു. അതിപ്പോൾ ഈ ഭാഗത്തുള്ള ലോറിക്കാരും അതുകൂടാതെ ചെറിയ പിള്ളേരും ഉൾപ്പെടെ കുറേ പേര് ഇവിടുന്ന് ചായയും കടികളും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടുണ്ട്. അതിൻ്റെ മുമ്പശത്തുള്ള കടത്തിണ്ണയിലിരുന്ന് നല്ല ചൂടൻ ചായയും അതോടൊപ്പം തന്നെ ഉണ്ടംപൊരിയും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ചേട്ടനെയും കാണാൻ പറ്റി. നമ്മൾ മലയാളികൾക്ക് എന്നും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ചായക്കടകൾ ഒരു ഹരമാണ്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ചായക്കടകളുടെ മുമ്പിലിരുന്ന് വർത്തമാനം പറയലും അതുകൂടാതെ അവിടുത്തെ ചായ കുടിക്കലും അവസാനം വീട്ടിലേക്ക് പോണേക്കാൻ മുമ്പ് എണ്ണക്കടികൾ പൊതിഞ്ഞെടുക്കലും എല്ലാം മലയാളികളുടെ ഒരു ശീലം തന്നെയാണ്. നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്തുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഒരു ചായക്കടയിൽ ഒരു ചായയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മനസ്സിൽ കുറേ നാളായിട്ട് പതിഞ്ഞ കുറേ മുഖങ്ങൾ. ഇതുപോലെ നിഷ്കളങ്കമായി ചിരിക്കണ ആ മുഖങ്ങളാണ് നമ്മളെ വീണ്ടും വീണ്ടും ചായക്കടകളിലേക്ക് എത്തിക്കുന്നത്.